ഹലോ, നമസ്കാരം. ഇക്കോണമിക്സിയുടെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഔദ്യോഗികമായിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചു. കുറേ ആളുകൾ, ഇപ്പോഴും പുതിയ ആളുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായ ആളുകൾക്കൊക്കെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? പുതിയ ഒരു അറ്റ്മോസ്ഫിയർ രസകരമായിട്ട് തോന്നുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ എല്ലാവരോടും പലതവണ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പുതിയ ആളുകളും കൂടിയുണ്ടല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പുതിയ ഒരു അറ്റ്മോസ്ഫിയറുമായി ഇണങ്ങിച്ചേരുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വർഷം പഠിക്കേണ്ട നിങ്ങളുടെ വിവിധങ്ങളായ സബ്ജക്റ്റുകളെക്കുറിച്ചും അതേപോലെ തന്നെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു. എന്താണ് കോമേഴ്സ് എന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു വിവരണം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകളോടും വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് പുതിയതാണ്. അതായത് നിങ്ങൾ പുതിയ വിഷയങ്ങളാണ് പഠിക്കുന്നത്. ഇന്ന് വരെ കേട്ട് പരിചയമില്ലാത്ത പുതിയ വിഷയങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് പുതുമയുള്ളതാണ്. അത്തരത്തിൽ ഒരു അന്വേഷണാത്മകമായ കൗതുകത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുവാനും എല്ലാവരും ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ അത് സൂചിപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അനുസരണയും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കുറേ ആളുകളൊക്കെ വന്നു, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതിൻ്റെ നമ്മുടെ ഈ വർഷത്തെ സിലബസ് ഒന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അക്കൗണ്ടൻസിയുടെ സിലബസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അക്കൗണ്ടൻസിയുടെ സിലബസ് ടോട്ടൽ, നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ്. ടി ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വാങ്ങേണ്ട മാർക്കാണ്. വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. കൂടുതൽ വിശദീകരിക്കുന്ന ടി ഇ എന്ന് പറഞ്ഞാൽ എഴുതി മാർക്ക് വാങ്ങുന്ന മാർക്കാണ്. അതേപോലെ തന്നെ സി ഇ ഉണ്ട്. നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റുകളും അതേപോലെ തന്നെ മറ്റു വർക്കുകളും സെമിനാറുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് 20 മാർക്ക്. അങ്ങനെ പരീക്ഷ റിട്ടേൺ ടെസ്റ്റായിട്ട് നിങ്ങൾ എഴുതി 60 മാർക്കും സി ഇ മാർക്കായിട്ട് 20 മാർക്കും, അങ്ങനെ ടോട്ടൽ ഈ വർഷം നമുക്ക് അക്കൗണ്ടൻസിയിൽ മാത്രം സ്കോർ ചെയ്യേണ്ടത് ടോട്ടൽ 80 മാർക്കാണ്. അപ്പോൾ ഈ വർഷത്തെ 80 മാർക്കിൽ മുഴുവൻ മാർക്കും ഞങ്ങൾ കരസ്ഥമാക്കും എന്ന ഒരു വീറോടും വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ഒരു അക്കാദമിക് ഇയർ ആദ്യമേ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ മാർക്ക് 80 മാർക്ക്. ഇനി എന്തെല്ലാമാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്? ഈ വർഷത്തെ സിലബസിൽ നമുക്ക് ഏകദേശം ഒരു 15 ചാപ്റ്ററുകളാണ് വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തെല്ലാമാണ് ആ 15 ചാപ്റ്ററിൽ പറയുന്നത് എന്നാണ്. ഒന്നാമതായിട്ട് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചൊരു ആമുഖമാണ്. എന്താണ് അക്കൗണ്ടിങ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് അക്കൗണ്ടൻസിയിലെ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അങ്ങനെയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആമുഖം. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസാണ്. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? സിദ്ധാന്തങ്ങൾ, നിയമങ്ങൾ. അക്കൗണ്ടൻസിയിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഒന്നാമത്തേതിൽ അക്കൗണ്ടിങ് എന്താണ്,
അതിൻ്റെ പ്രത്യേകതകളും അതിലുപയോഗിക്കുന്ന പദങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ പഠിക്കണം. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കണക്ക് എഴുതുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. ബിസിനസ്സിലെ കണക്കുകളൊക്കെ എഴുതുന്നതാണ് അക്കൗണ്ടിങ്. അങ്ങനെ കണക്ക് എഴുതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട വിശദമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളൊക്കെ വിളിക്കുന്ന പേരാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലെ നിയമങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. എങ്ങനെയാണ് കണക്കുകൾ റെക്കോർഡ് ചെയ്യാം? കണക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അത് എഴുതേണ്ടത്, എന്തൊക്കെ നിയമങ്ങളാണ് അവിടെ പാലിക്കേണ്ടത് എന്നുള്ളതെല്ലാമാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമ്പർ 1 പഠിക്കുന്നത്. അതിനുശേഷം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമ്പർ 2. ഇതും രണ്ടും പൊതുവെ പറയുകയാണെങ്കിൽ റെക്കോർഡിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. ഒന്നിൽ കുറച്ച് വലിപ്പം മാത്രമേ പഠിക്കുകയുള്ളൂ, അതിനുശേഷം വിശദമായിട്ട് റെക്കോർഡിംഗ് പ്രതിപാദിക്കുന്ന ഒരു ഏരിയയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമ്പർ 2. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതാത് ചാപ്റ്ററുകൾ എടുക്കുന്ന സമയത്ത് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും കണക്കെഴുതുന്ന രീതികളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്തേണ്ടി വരും. അപ്പോൾ ആ ബാങ്കിൻ്റെ കണക്കുകളിൽ വല്ല ക്രമക്കേടുകളോ വല്ല തെറ്റുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുന്ന നടപടിക്രമങ്ങളാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്റ്റിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. എന്താണ് എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, എറർ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ. കണക്ക് എഴുതുന്ന സമയത്ത് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് റെക്റ്റിഫിക്കേഷൻ ഓഫ് എററിൽ നമ്മൾ പഠിക്കേണ്ടത്. പല ടൈപ്പിലുള്ള എററുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ എററുകൾ, ഓരോ ടൈപ്പിലുള്ള എററുകൾ വന്നാൽ അതിനെ എങ്ങനെയെല്ലാം പരിഹരിക്കും എന്നുള്ളതാണ് റെക്റ്റിഫിക്കേഷൻ ഓഫ് എററിൽ നമ്മൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. ഡിപ്രീസിയേഷന് പ്രൊവിഷൻ ആൻഡ് റിസർവ്. അതായത് നിങ്ങൾക്കറിയാം പല സാധന വസ്തുക്കളുമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ബിസിനസ്സിലും കടകളിലൊക്കെ പല വസ്തുക്കളും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കേടുവന്നും പൊടിഞ്ഞും പൊട്ടിയും ഒക്കെ പോകാറുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഫർണിച്ചറൊക്കെ പഴയ കടകളിലൊക്കെ പോയ ഫർണിച്ചറുകളൊക്കെ കാണാം. സ്ഥിരമായിട്ട് നമ്മുടെ കയ്യും അതേപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഉരസുന്ന ഭാഗങ്ങളൊക്കെ തേയ്മാനം വന്നു പോയതൊക്കെ കാണാം. അപ്പോൾ എങ്ങനെയാണ് തേയ്മാനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിപ്രീസിയേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഡിപ്രീസിയേഷൻ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. നെക്സ്റ്റ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച്? നിങ്ങൾ കണ്ടിട്ടില്ലേ, സാധനങ്ങളൊക്കെ നമ്മൾ കടമായിട്ട് വാങ്ങുമ്പോൾ വലിയ പൈസയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കടം വാങ്ങുമ്പോൾ രേഖകൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചെക്ക് കൊടുക്കും, അല്ലെങ്കിൽ മറ്റു എഗ്രിമെൻറ്റുകൾ എഴുതും. അപ്പോൾ ഇത്തരത്തിൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2. എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുക? ഒരു സ്ഥാപനം, ഒരു ബിസിനസ് എങ്ങനെയാണ് അവരുടെ വർഷത്തിൻ്റെ അവസാനമുള്ള ലാഭനഷ്ട കണക്കുകളും അതുപോലെ തന്നെ മറ്റു കണക്കുകളൊക്കെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഉം 2 ഉം പഠിക്കുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴാണല്ലോ കുറേയൊക്കെ സയൻറ്റിഫിക്കായ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇതിനൊക്കെ മുൻപ് മുൻകാലങ്ങളിൽ കണക്കുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന മെത്തേഡുകളെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അല്ലെങ്കിൽ മറ്റു പറയുന്ന മറ്റൊരു പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് കണക്ക് എഴുതിയിരുന്നത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സിലബസിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചാണ്. ഇനി നമ്മളിവിടെ നിന്ന് 12 മുതൽ പഠിക്കേണ്ടത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചാണ്. കാരണം നിങ്ങൾക്കറിയാം എല്ലാ ജോലികളും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഇന്ന് അക്കൗണ്ടിങ് വർക്കും കണക്കെഴുതുന്ന വർക്കും ഇന്ന് അക്കൗണ്ടിങ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്കൗണ്ടൻസിയിൽ കണക്കെഴുതാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിയായ പ്രാധാന്യം നമ്മൾ കമ്പ്യൂട്ടറിന് നൽകണം. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ 2 വർഷത്തിൽ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കും. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ചില ഐഡികളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സിലബസിലെ അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട്
കമ്പ്യൂട്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്? അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജനർ എന്താണ് കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് ഹാർഡ്വെയർ, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലുള്ളത്. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന് എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റാബേസ് തയ്യാറാക്കുക. അതേപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റം യൂസിങ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിന് DBMS ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാല് ചാപ്റ്ററുകൾ ഇപ്പോൾ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊന്നും തന്നെ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിന് ഉതകുന്നില്ല. നിങ്ങൾ തൽക്കാലത്ര മനസ്സിലാക്കുക, അവസാനത്തുള്ള നാല് ചാപ്റ്റർ നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ 15 ചാപ്റ്ററുകൾ ഈ വർഷത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം മൂലം പല വിഭാഗവും അവരുടെ സിലബസുകളെ വെട്ടി ചുരുക്കുകയും അതേപോലെ തന്നെ ചാപ്റ്ററുകളുടെ എണ്ണം ചുരുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പരിഷ്കാരവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുൻ വർഷങ്ങളിലും പിന്തുടർന്ന് അതേപോലെ തന്നെ നമ്മുടെ സിലബസ് നമുക്ക് ഈ വർഷവും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഏകദേശം 15 ചാപ്റ്ററുകളും നമ്മൾ ടോട്ടൽ 60 മാർക്കിന്, ഈ 15 ചാപ്റ്ററിൽ 60 മാർക്കിൻ്റെ പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നതിന് 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 80 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിനെ സംബന്ധിച്ചുള്ള ഒരു ചുരുക്ക വിവരണം. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മളിനി ഇതിൽ നിന്ന് ഓരോ ചാപ്റ്ററുകളും നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ 1-ാമത്തെ ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സിലബസും അതിൻ്റെ മാർക്ക് സ്കീമുകളും പറഞ്ഞതും ഇവിടെ സൂചിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോയും ഇതേപോലെ തന്നെ അതിയായ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോടുകൂടി നമ്മുടെ ടോപ്പിക്കുകൾ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. അടുത്ത വീഡിയോ എല്ലാവർക്കും കാണാനുള്ള അവസരമൊരുക്കി തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുകയും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.